വാർത്തകൾ വിശദമായി പരിശോധിക്കാം. തിരുവനന്തപുരത്ത് മേയർ ഡ്രൈവർ തർക്കമുണ്ടായ KSRTC ബസ്സിൽ CCTV ദൃശ്യങ്ങളില്ല. മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പരിശോധന നടത്തിയ പോലീസ് വ്യക്തമാക്കി. മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പർട്ടിക്കുലർ. അതെ, അത് മാറ്റിയതായിരിക്കും, കേടായിരിക്കും, എങ്ങനെയാ? അത് കേടല്ല, കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല. ഡ്രൈവർ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികാതിക്രമം കാണിച്ചോ എന്ന് ഈ ക്യാമറയിലൂടെ കാണാൻ കഴിയില്ലല്ലോ. അല്ല, അത് പരിശോധിച്ചാലല്ല പറയാൻ പറ്റും. ഇപ്പം അതിനകത്ത് കാണേണ്ടതായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് അത് കാണുന്നില്ല, ആ പർട്ടിക്കുലർ കാർഡ് കാണുന്നില്ല. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, KSRTC ബസ്സിലെ CCTV ദൃശ്യങ്ങളില്ല, മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിനാ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLA തിരുവനന്തപുരത്തെ KSRTC ഡ്രൈവർ യദുവും തമ്മിൽ തർക്കത്തിലുണ്ടാവുകയും തുടർന്ന് വിവാദത്തിലാവുകയും ചെയ്ത KSRTC ബസ്സാണിത്. ഈ ഒരു സംഭവത്തിൽ നിർണായകമായ തെളിവുകൾ ആവേണ്ടിയിരുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധനയിൽ നിന്നും ഇവിടെ നിന്നും മിസ്സായി പോയി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ KSRTC ബസ്സിനുള്ളിൽ പ്രധാനമായിട്ട് 3 ക്യാമറകളാണുള്ളത്. അതായത് ഡ്രൈവർ സീറ്റിന് ഫ്രണ്ടിൽ ഒരു ക്യാമറയുണ്ട്, ഫ്രണ്ടിലെ വിഷ്വൽസ് കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്യാമറയാണിത്. അതിനുശേഷം ഇതിന് അകത്ത് ഡ്രൈവർ ഇരിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ മറ്റൊരു ക്യാമറയും ഉണ്ട്. ഈ ക്യാമറ അകത്ത് ഇരിക്കുന്ന യാത്രക്കാരെ കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്യാമറയാണ്. അതിനുശേഷം ബസ്സിന് പുറകിലൊരു ക്യാമറയുണ്ട്. ഈ ക്യാമറയിലൂടെ പുറത്തെ വിഷ്വൽസ്, പുറകിൽ നിന്നിരുന്ന വാഹനങ്ങളെയും കാഴ്ചകളെയും കാണാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വിഷ്വൽസ് ആണ്. ഇത് കിട്ടേണ്ടിയിരുന്ന മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ വിഷ്വൽസ് ഒക്കെ അടങ്ങേണ്ടിയിരുന്ന മെമ്മറി കാർഡാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധനയിൽ, കന്റോൺമെന്റ് പോലീസിന്റെ പരിശോധനയിൽ മിസ്സിംഗ് ആണ് എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ എവിടെ പോയി മെമ്മറി കാർഡ് എന്ന കാര്യത്തിൽ പോലീസിന് തന്നെ ഒരു അവ്യക്തതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയം തന്നെ മേയറും അതുപോലെ തന്നെ ഡ്രൈവർ യദുവും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മേയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ ഡ്രൈവറായ യദു തന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചു, അതിനെ തുടർന്നാണ് വണ്ടി തടയുകയും തുടർന്ന് വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിലുള്ളത്. അതേസമയം ഡ്രൈവറിന്റെ പരാതിയിൽ ഇത്തരത്തിൽ വണ്ടി തടഞ്ഞു നിർത്തി ട്രിപ്പ് മുടക്കിയെന്നൊരു പരാതിയാണ് യദു നൽകിയിരുന്നത്. എന്തായാലും ഈ വിഷ്വൽസ് കിട്ടുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പട്ടം മുതൽ അതുപോലെ തന്നെ പാളയം സാഫല്യം വരെ ഈ ബസ്സും അതുപോലെ തന്നെ മേയറും സച്ചിൻ ദേവും സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ തർക്കമുണ്ടായി, സൈഡ് നൽകുന്നത് തമ്മിൽ ഒരു തർക്കമുണ്ടായി എന്നാണ് പറഞ്ഞിരുന്നത്. ഈ വിഷ്വൽസ് കിട്ടിയിരുന്നെങ്കിൽ അത്തരത്തിൽ തർക്കമുണ്ടായിട്ടുണ്ടോ, ഇവർ എവിടെയൊക്കെ വെച്ചിട്ടാണ് ഈ ബസ്സും കാറും തമ്മിൽ ഒരു തർക്കമുണ്ടായത്, കാറിന് ബസ് സൈഡ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുമായിരുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ മിസ്സായി പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലെ ക്യാമറയിൽ നിന്നും അന്ന് മേയറും അതുപോലെ തന്നെ മേയറിനോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവ് സച്ചിൻ ദേവ് MLA അതുപോലെ കൂടെ ഉണ്ടായിരുന്നവരും അതുപോലെ ഡ്രൈവർ യദുവുമായിട്ട് ഉണ്ടായിട്ടുള്ള വാക്കേറ്റത്തിന്റെ ഒരു ശബ്ദം ഉൾപ്പെടെയുള്ള വിഷ്വൽസും നമുക്ക് ലഭിക്കുമായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ മിസ്സായി പോയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും ഇത്തരത്തിൽ മെമ്മറി കാർഡ് നേരത്തെ തന്നെ ഈ ബസ്സിൽ ഉണ്ടായില്ല എങ്കിൽ അതിന് മറുപടി പറയേണ്ടത് KSRTC തന്നെയാണ്. അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് KV ഗണേഷ് കുമാർ ചുമതലയിൽ ഏൽക്കുന്ന സമയം മുതൽ തന്നെ ഇത്തരത്തിൽ എല്ലാ ബസ്സുകളിലും CCTV ദൃശ്യങ്ങൾ, CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ബസ്സുകളിൽ ഈ ബസ്സിൽ അത്തരത്തിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നില്ല, അത് പ്രവർത്തന സജ്ജമായിരുന്നില്ല എങ്കിൽ മറുപടി പറയേണ്ടത് KSRTC ആണ്. അങ്ങനെ ഒരു മറുപടി KSRTC ഭാഗത്തു നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കും. അത് അല്ല എങ്കിൽ മെമ്മറി കാർഡ് എവിടെ പോയി, വിഷ്വൽസ് എവിടെ പോയി എന്ന് KSRTC ഉൾപ്പെടെയുള്ളവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഡ്രൈവർ യദുവിനെ അന്ന് സംഭവത്തിന് ശേഷം യദുവിനെ പോലീസ്, കന്റോൺമെന്റ് പോലീസ് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആരെങ്കിലും ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെങ്കിൽ അത്തരത്തിൽ ദുരൂഹതയേറുകയാണ്. എങ്കിൽ ആരാണ് മാറ്റിയത്, എന്താണ് മെമ്മറി കാർഡിനെ സംഭവിച്ചിട്ടുള്ളത് എന്നതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ പരിശോധനയിൽ നിന്നും ഈ മെമ്മറി കാർഡ് മിസ്സിംഗ് ആണ്, കാണാനില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഉള്ളത് എന്ത് പറ്റി ഇതിന്, നേരത്തെ തന്നെ ഇവിടെ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്താണ് അതിന് സംഭവിച്ചത് എന്ന് പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുള്ള പരിശോധനയാണ് ഇനി നടക്കുന്നത്. ആതിര, സൂര്യഗായത്രി, ഇതുപോലെ തന്നെ ഇപ്പോൾ മെമ്മറി കാർഡ് മാറ്റി എന്നുള്ള തന്നെയാണ് സംശയം. ഇനിയുള്ള അന്വേഷണ നടപടികൾ എന്തായിരിക്കും? ഡ്രൈവർ യദുവിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടപടികളിലില്ലേ?
അതിലെ ഈ സംഭവ തർക്കത്തെ തുടർന്ന് യദുവിനെ അന്ന് തന്നെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് യദുവിനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ മെമ്മറി കാർഡ് മിസ്സിംഗ് ആണെങ്കിൽ ഒരുപക്ഷെ യദുവിന്റെ ഭാഗത്തു നിന്നും യദുവിന് പറയാനുള്ളത് കൂടി കേൾക്കേണ്ടതുണ്ട്. യദുവിന്റെ പ്രതികരണം കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പോലീസ് യദുവിലേക്കും അന്വേഷണം നടത്തും. അതല്ല, ഈ മെമ്മറി കാർഡ് മാറ്റിയതല്ല, നേരത്തെ തന്നെ ബസ്സിൽ ഉണ്ടായില്ല എങ്കിൽ അതിന് കെ എസ് ആർ ടി സി വ്യക്തമായ മറുപടി പറയേണ്ടതുണ്ട്. കെ എസ് ആർ ടി സി ബസ്സുകളിലൊക്കെ തന്നെ ഈ ക്യാമറ സി സി ടി വി ക്യാമറകളൊക്കെ തന്നെ നിർബന്ധമാക്കിക്കൊണ്ട് കെ ബി ഗണേഷ് കുമാർ ഉത്തരവിട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് കെ എസ് ആർ ടി സി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു അബദ്ധമാണ്. ഈ കാര്യത്തിൽ എന്താണ് ഇതിപ്പോൾ മെമ്മറി കാർഡിന് സംഭവിച്ചിട്ടുള്ളത് എന്ന ഒരു അന്വേഷണമാണ് പോലീസിന് നടത്തേണ്ടിയിരിക്കുന്നത്. അതിൽ യദുവിന്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്ന് അവരും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ. ശരി, സൂര്യകായത്രി. തിരുവനന്തപുരത്ത് മേയർ ഡ്രൈവർ തർക്കമുണ്ടായ കെ എസ് ആർ ടി സി ബസ്സിൽ സി സി ടി വി ദൃശ്യങ്ങളില്ല, മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പരിശോധന നടത്തിയ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യകായത്രി.